കൃഷ്ണ ഗുരു ഉച്ച പൂജ തൊഴിലെത്തിയിട്ടോ ഞാൻ നല്ല സന്തോഷത്തിലാണ് ഇന്നത്തെ കളഭാലങ്കാരം മത്സ്യാവതാരമൂർത്തിയാണ് ചാർത്തിരിക്കുന്നത് നല്ല ഭംഗിയായിട്ട് ചാർത്തിയിട്ടുണ്ട് കളഭം കൊണ്ട് നല്ല ഭംഗിയായിട്ട് ചാർത്തിയിട്ടുണ്ട് ഇന്ന് പൂജ മേശാന്തി എന്നൊരു കൃഷ്ണേന്ദ്ര നമ്പൂരിയാണ് ഉണ്ടായത് കളപാലങ്കാരം കക്കാട് കൊച്ചു നല്ല ഭംഗിയായിട്ട് അരക്കി കിഴ്പ്പെട്ട് മത്സ്യത്തിന്റെ രൂപത്തിലും അരക്കുമേപ്പെട്ട് ചതുർബാഹു രൂപത്തിലും ആണ് ചാർത്തിരിക്കുന്നത് കളഭംഗുകൊണ്ട് നല്ല ഭംഗിയായിട്ട് ചാർത്തിയിട്ടുണ്ട് അരക്കിഴ് കഴിഞ്ഞാൽ ആ മത്സ്യത്തിന്റെ രൂപത്തിൽ ഇങ്ങനെ ശല്ക്കങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് വാലിങ്ങനെ ഇളക്കേണ്ടതോന്നും അങ്ങനെ നല്ല ഭംഗിയായിട്ടാണ് അരക്കിഴ്പെട്ട് ഇതുപോലെ അരയില് ഒരു ചോന്നൊക്കെ ഇങ്ങനെ ചേർത്തിട്ടുണ്ട് കഴുത്തിൽ നല്ല ഭംഗിയുള്ള ഒരു മാങ്ങാ മാല ചേർത്തിട്ടുണ്ട് കഴുത്തിനോട് ചേർന്ന് വളയം പോലത്തെ മാല ചാർത്തിയിട്ടുണ്ട് രണ്ട് തോളത്തെ സ്വർണഗോപികൾ വെച്ചിട്ടുണ്ട് ചതുർബാഹുവായിട്ടാണ് മത്സ്യാവതാരം മൂർത്തി നിൽക്കുന്നത് ആ ചതുർബാഹു എന്ന് പറഞ്ഞാൽ രണ്ട് നാല് കൈകളിലും സ്വർണ്ണഗോപികളാണ് വെച്ചിരിക്കുന്നത് ഏർ തിളങ്ങണ സ്വർണ്ണഗോപികൾ വെച്ചിരുന്ന നാല് കൈയിലും ശംഖചക്രകഥാപത്മത്തിന്റെ പകരം ഏർ അതൊക്കെ തിളങ്ങണ്ട് കേട്ടോ ചെവിയില് ചെവിപ്പൂക്കള് നെറ്റീമില് സ്വർണ്ണഗോപി എല്ലാം തിളങ്ങണ്ട് കളഭം കൊണ്ടാണ് കിരീടം ഉണ്ടാക്കിയിരിക്കണത് തിരുമുടിമാലകൾ രണ്ടെണ്ണാണ് ചാർത്തിയിരിക്കണത് ഒന്ന് താമരയും തുളസി ആയിട്ടുള്ളത് ഒന്ന് അതിന് മുകളിൽ വെളുത്തപ്പൂവും തുളസി ആയിട്ടുള്ളത് അങ്ങനെ രണ്ട് തിരുമുടിമാലകളാണ് ചാർത്തിരിക്കണത് കഴുത്തിൽ നല്ല ഭംഗിയുള്ള ഒരു ഉണ്ടമാല വെളുത്ത പൂവ് ധാരാളം അത് കഴിഞ്ഞ കുറച്ച് തെച്ച് തുളസി അതുകഴിഞ്ഞ് വീണ്ടും തെച്ച് ധാരാളം പിന്നെ തുളസി പിന്നെ വീണ്ടും വെളുത്ത പൂക്കൾ അങ്ങനെ ഇടകലർന്ന് ഇടകലർന്ന് നല്ല ഭംഗിയുള്ള ഒരു ഉണ്ടമാല നല്ല ഭംഗിയുണ്ട് കാണാൻ ഏഹ് ഈ മത്സ്യാവതാരമൂർത്തിയെ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് എന്ത് ഭംഗിയായിട്ടാറിയോ ചാർത്തിരിക്കണത് ഏഹ് അത് നല്ല പാകത്തിന് ചെറിയ നല്ല ഭംഗിയുള്ള ഒരു മത്സ്യ മൂർത്തി എല്ലാവരെയും അനുഗ്രഹിക്കാൻ തരും ആ കാണണം നല്ല കൗതുകം കാണാൻ ഏർ ഈ തിലകങ്ങളൊക്കെ തിളങ്ങണ്ട നെയ്യ്വിളക്കിന്റെ പ്രഭയില് എല്ലാം തിളങ്ങി കൊണ്ട് നല്ല ഭംഗിയുള്ള ശ്രീലകത്തേക്ക് ഉച്ചപൂജ കഴിഞ്ഞു നോക്കിയാൽ തന്നെ നല്ല സന്തോഷവും അത്ര ഭംഗിയായിട്ടാ ചാർത്തിരിക്കുന്നത് ഈ തിരുമുടിമാലകളുടെ മുകളിലായിട്ട് വിധാനായിട്ട് രണ്ട് മൂന്ന് ഉണ്ടമാലകൾ ചാർച്ചിട്ടുണ്ട് ഒന്ന് താമരയും തുളസി പിന്നെ തെച്ചിയും തുളസി പിന്നെ തെച്ചിയും തുളസിയും താമര ഇടകലർന്ന ഇടകൾ അങ്ങനെ ഒന്നും അങ്ങനെ മൂന്ന് ഉണ്ടമാലകൾ വിധാനായിട്ട് ചാർത്തിട്ടുണ്ട് അതൊന്നും നല്ല ഭംഗി ഈ രണ്ട് തിരുമുടിമാലകളുടെയും ആ ഒരു ഉണ്ടമാലയുടെയും നടുവിൽ നമ്മുടെ പൊന്നുണ്ണി കണ്ണാൻ മത്സ്യാവതാരമൂർത്തിയായിട്ട് എല്ലാവരെയും അനുഗ്രഹിക്കാൻ തയ്യാറായതുകൊണ്ട് കരുണാർദ്ധരായിട്ടുള്ള നോട്ടത്തോടുകൂടി നല്ല ഭംഗിയില് നല്ല ഭംഗിയുണ്ട് ചാർത്തിയത് കാണാൻ ഉണ്ട് വസ്തുലായിട്ട് ചോദിക്കാൻ ചാർത്തിയിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ ആ രൂപത്തിന് എല്ലാവരും മനസ്സിൽ വിചാരിച്ചോളൂ കേട്ടോ നല്ല സന്തോഷവും ഗുരുവായിരപ്പ ദശകം ഒൻപത് ശ്ലോകം നാല് നാരായണ തീരാഞ്ഞു സുമരേന്ദ്രമൊക്കെ ഇല്ല കാര്യം വിഭു കഴിഞ്ഞു ശതവത്സരം കമല ചെന്നോർത്തു ഏകം സദാ മനോഗതിയിലേക മോഹിന മോഹമിനി ബാക്കി ഭാഗ്യമതൊന്നിച്ച ഭഗവാന്റെ പാദമണയാൻ തപസായിരപ്പാ അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണേ കണ്ണാ അനുഗ്രഹിക്കണേ ആ പൊണ്ണുണ്ണി കണ്ണൻറെ ആ മത്സ്യാവതാരമൂർത്തിയുടെ രൂപം മനസ്സിൽ വിചാരിച്ചിട്ട് ഉറക്ക നാമജപിക്കാം നമുക്ക് ആ കണ്ണൻ നമ്മൾ അനുഗ്രഹിക്കാണ്ടിരിക്കില്ല മത്സ്യാവതാരമൂർത്തി അനുഗ്രഹിക്കാണ്ടിരിക്കില്ല എല്ലാവരും കൂടി നാം ജപിക്കില്ലേ നമുക്ക് നാരായണ 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 ഹരേ ഹരേ